1999 കലാഭവൻ മണി നായകനായ മൈഡിയർ കരടി എന്ന ചിത്രത്തിലെ ഈ കരടിക്കുപ്പായത്തിനുള്ളിൽ ഒരു നടനുണ്ട്. സ്വന്തം മുഖമോ ശബ്ദമോ ഇല്ലാതെ അഭിനയിച്ച് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ആ നടൻ 25 വർഷങ്ങൾക്കിപ്പുറം നായകനാണ്. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടുന്ന CD രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോളിലെത്തി ഞെട്ടിക്കുന്ന കലാഭവൻ ഷാജോൺ. കരിയറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജോലിയോട് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിനോട് കാണിക്കുന്ന 100% ആത്മാർത്ഥത അതുവഴി കിട്ടുന്ന ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ മൈഡിയർ കരടിയിൽ വരുമ്പം സിനിമ നാളെ എൻ്റെ ഒരു എന്താണ് ഒരു ജീവിതമാകുമെന്നോ ഉപജീവന മാർഗമാകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ സിനിമ സീരിയസ് ആയിട്ട് കണ്ടത് തന്നെ. അതും വർഷങ്ങൾക്ക് ശേഷമാണ്, മനസ്സിലായില്ല. അപ്പം എങ്കിലും തുടക്കം മുതൽ തന്നെ നമ്മളിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന സിനിമകൾ അവിടെ എല്ലാം കൃത്യനിഷ്ഠയോടുകൂടി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി ഞാൻ അതിനെ സമീപിച്ചിട്ടുണ്ട്. അതിനുള്ള റിസൾട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും നമ്മൾ എവിടെയും എത്തിയിട്ടില്ലല്ലോ, നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇപ്പോഴും ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടുകൂടി 100% ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ സിനിമയെ സമീപിക്കുന്നു, സിനിമയിൽ നിൽക്കുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും 100% വൃത്തിയായിട്ട് ചെയ്യുന്നു. മിമിക്രി കലാകാരനായി തുടങ്ങിയ ഷാജോണിന് സിനിമയിലെ അഭിനയത്തിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താനും മുന്നേറാനും കഴിഞ്ഞു. അല്ല, എൻ്റെ അഭിനയത്തെ വിലയിരുത്തേണ്ടത് ഒരിക്കലും ഞാനല്ല, അത് പ്രേക്ഷകരാണ്. പക്ഷേ ഒരു സ്വയം വിമർശനം അല്ലെങ്കിൽ ഒരു സ്വയം തിരുത്തൽ അല്ലെങ്കിൽ ഒരു അതൊരു അത്യാവശ്യമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഞാൻ സിനിമ വരുന്ന 99 ഈ വർഷം എൻ്റെ 25 വർഷമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിമിക്രി കലാകാരനായതുകൊണ്ട് തന്നെ കുറച്ച് ഓവർഡു ആയിരുന്നു എന്നാണ് ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. കാര്യം അന്നൊക്കെ നമ്മൾ ഈ അമ്പിളിച്ചേട്ടൻ്റെ അഭിനയമൊക്കെ കണ്ട്, ഇല്ലെങ്കിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ അഭിനയമൊക്കെ കണ്ട് ആ സമയത്തുള്ള തമാശകളൊക്കെ അത്തരത്തിലായിരുന്നല്ലോ. കുറച്ച് ബ്രോഡായിട്ട് ചെയ്യണമല്ലേ, കുറച്ച് ഒരു ഓവറായിട്ട് നമ്മളൊരു ഓടിച്ചാടി കളിക്കുന്ന തരത്തിലുള്ള കോമഡികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അത്തരം വേഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു മിമിക്രിക്കാരനായതുകൊണ്ട് തന്നെ അവരെയൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പലപ്പോഴും അറിയാതെ ബോഡി ലാംഗ്വേജിലൊക്കെ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ. പിന്നീട് അത് നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് സുഹൃത്തുക്കൾ അത് പറയുമ്പോൾ അത് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് ക്യാരക്ടർ വേഷങ്ങളിലോട്ട് വന്നപ്പം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഷെയ്ഡ്സിലോട്ടൊന്നും പോവാതെ നമ്മുടേതായ ഒരു ശൈലി കൊണ്ടുവരാൻ ഞാൻ പലപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പോഴും ഓരോരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഏതൊക്കെ രീതിയിലൊരു കഥാപാത്രത്തിൽ മറ്റൊരു കഥാപാത്രത്തിൻ്റെ വ്യത്യസ്തത ഉണ്ടാവാം, ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഡയലോഗ് പ്രസൻറ്റേഷനിലാണെങ്കിലും ഒക്കെ ഏതൊക്കെ രീതിയിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാം എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കാറുണ്ട് ഷൂട്ടിങ്ങിന് മുമ്പ്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അത് വരാറില്ല. 2013 പുറത്തിറങ്ങിയ ദൃശ്യത്തിൽ സഹദേവൻ എന്ന പോലീസുകാരനായി പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഷാജോണിൻ്റെ വേഷപ്പകർച്ച. തുടർന്ന് ഇങ്ങോട്ട് നിരവധി ക്യാരക്ടർ വേഷങ്ങളാണ് ഷാജോണിനെ തേടിയെത്തിയത്. ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും കഴിവ് തെളിയിച്ചു.